ം തിരുവനന്തപുരത്ത് പതിനാലുകാരനെ പീഡിപ്പിച്ച കേസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കെ ഗിരീഷിനെ ഏഴു വർഷം തടവ് കേസിൽ ഗിരീഷ് കുറ്റക്കാരനാണ് എന്ന് കോടതി ഇന്നലെയാണ് കണ്ടെത്തിയിരുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കെ ഗിരീഷിനെയാണ് കുറ്റക്കാരനാണ് എന്ന് തിരുവനന്തപുരം അതിവേഗ കോടതി ശിക്ഷിച്ചത് ഏഴു വർഷം തടവിനൊപ്പം ഒന്നര ലക്ഷം രൂപ പിഴയും ഒടുക്കണം ഇതേ കോടതി ഗിരീഷിനെ മറ്റൊരു കേസിൽ ആറു വർഷം കഠിന തടവിനെ ശിക്ഷിച്ചിരുന്നു പ്രതി സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്താറുള്ള ആളാണ് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു നേരത്തെ മറ്റൊരു പോക്സോ കേസിൽ ആറ് വർഷം ശിക്ഷിച്ച കാര്യവും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഈ കേസിൽ ഇപ്പോൾ ഇയാൾ ജാമ്യത്തിലാണ് ഈ കേസിന്റെ വിധിയോടെ ഇയാൾക്ക് വീണ്ടും ജയിലിൽ പോകേണ്ടതായി വരും കൈരളി ടി വിയിലെ മനഃശാസ്ത്ര പരിപാടിയിലൂടെ ശ്രദ്ധേയനായിരുന്നു ഗിരീഷ് ജനകീയ പൊയ്മുഖം ഒളിപ്പിച്ചായിരുന്നു കുട്ടി ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കെ ഗിരീഷ് മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്കെത്തിയ കുട്ടിയെയാണ് പീഡിപ്പിച്ചത് മണക്കാട് വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ വെച്ചായിരുന്നു പീഡനം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നിരവധി തവണ പീഡിപ്പിച്ചതായി കുട്ടിയുടെ മൊഴിയുണ്ട് മാത്രമല്ല പ്രതി കുട്ടി അശ്ലീല ചിത്രങ്ങളും കാണിച്ചിരുന്നു ഭീഷണിപ്പെടുത്തിയത് കാരണം കുട്ടി ഇക്കാര്യം പറഞ്ഞില്ല പീഡനത്തെ തുടർന്ന് കുട്ടിയുടെ മനോരോഗം വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഡോക്ടറോട് കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പിന്നീട് ഫോർട്ട് പോലീസ് കേസ് എടുത്ത് അന്വേഷിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയമോഹനാണ് ഹാജരായത് ഗിരീഷിനെതിരായ ആദ്യ പോക്സോ കേസിൽ കുട്ടിയുടെ അമ്മയുടെ പരാതി ഒതുക്കി തീർക്കാൻ ചിലത് ശ്രമിച്ചിരുന്നു സംഭവ വിവാദമായപ്പോൾ അന്വേഷണം എ ഡി ജി പി ബി സന്ധ്യയ്ക്കാണ് കൈമാറിയത് ഇത് നിർണായകമായി പഠന വൈകല്യമുണ്ട് എന്ന സംശയത്തിൽ ഡോക്ടർ ഗിരീഷിന്റെ സ്വകാര്യ ക്ലിനിക്കിൽ കുട്ടിക്കാണ് ആദ്യ ദുരനുഭവം ഉണ്ടായത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനാലിനാണ് എന്ന് കുട്ടിയുടെ മാതാവ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു സർക്കാർ ജോലിക്ക് പുറമെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഗിരീഷിന് സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്കെതിരെ പീഡനശ്രമം നടക്കുകയായിരുന്നു പഠന വൈകല്യം ഉണ്ട് എന്ന് സ്കൂളിലെ കൗൺസിലർ നിർദ്ദേശിച്ചതനുസരിച്ച് ഡോക്ടർ ഗിരീഷിന്റെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിയതാണ് കുടുംബം ആദ്യം മാതാപിതാക്കളോട് സംസാരിച്ച ശിശുക്കുട്ടിയെ കുട്ടിയെ തനിച്ച് അകത്ത് വിളിച്ചു തുടർന്ന് ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം പുറത്തിറങ്ങിയ മകനിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്ന് ചോദിച്ചപ്പോഴാണ് കരഞ്ഞുകൊണ്ട് കുട്ടി ദുരനുഭവം പറഞ്ഞത് ഇതറിഞ്ഞ് ഉടൻ തന്നെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ടു വിവരങ്ങൾ കൈമാറി തൊട്ടടുത്ത ദിവസം ചൈൽഡ് ലൈൻ തമ്പാനൂർ പോലീസിനും പരാതി കൈമാറി ഇതിന് പിന്നാലെ മറ്റൊരു കേസും എത്തി ഇതും ശിക്ഷയായി മാറുകയാണ് ചാനൽ പരിപാടികളിലൂടെ പരിചിതനായ ഡോക്ടർ കെ ഗിരീഷ് മാനസികാരോഗ്യ പരിപാടിയുടെ മുൻ സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്നു കൈരളിയിലെ പരിപാടിയും ഇയാളെ പരിചിത മുഖമാക്കി